ബാംഗ്ലൂർ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിലെ മുഖ്യപ്രതി മലപ്പുറം സ്വദേശി ഇബ്രാഹിമിനെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട്ടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസുമായി ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നതിനായാണ് ക്രൈംബ്രാഞ്ച് ഇയാളെ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് എത്തിച്ചത്. ഇബ്രാഹിമിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. ബംഗളൂരുവിൽ കണ്ടെത്തിയ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിന് കോഴിക്കോട്ടെ സമാന്തര എക്സ്ചേഞ്ചുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തെ തുടർന്നാണ് ബംഗളൂരുവ കേസിൽ അറസ്റ്റിലായ മലപ്പുറം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിനായി ഇന്നലെ കേരളത്തിലെത്തിച്ചത്. ഇന്ന് വൈകിട്ടോടെ ഇയാളെ റിമാൻഡ് ചെയ്തു. മലപ്പുറം സ്വദേശി ഇബ്രാഹിം പിലോട്ടിലാണ് കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ മുഖ്യ സൂത്രധാരനെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാളുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ 9 ഇടങ്ങളിലാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയിരുന്നത്. രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിക്കാനാണ് ഇയാൾ ലക്ഷ്യമിട്ടത്. കോഴിക്കോട്ടും 7 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയത്. പരിശോധനയിൽ ഇവിടെ നിന്നും വിവിധ ഉപകരണങ്ങളും 713 സിം കാർഡുകളും കണ്ടെത്തി. ബാംഗ്ലൂരിലെ കേന്ദ്രങ്ങൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതായി മിലിറ്ററി ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനാണ് ഇബ്രാഹിമിനെ കേരളത്തിലെത്തിച്ചത്. ബംഗളൂരു കേസ് പ്രതികളുമായുള്ള ബന്ധം പുറത്തുവന്ന സാഹചര്യത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി കോഴിക്കോട്ടെ കേന്ദ്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്ന ഉൾപ്പെടെ ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. ജനം, കോഴിക്കോട്.